ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞു നാളെ നമ്മുടെ വീക്കിലി ആണ് വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് തന്നെ ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്കുമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സഹായത്തിനായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നതാണ് അവിടെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷനും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരു ടീം ഓഫ് ആൾക്കാർ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗ്രൂപ്പുകളിലുണ്ട് അപ്പം അടുത്തതായിട്ട് പ്രധാനമായിട്ട് പല പല ആൾക്കാർ ചോദിക്കുന്നതാണ് ട്രേഡിങ്ങിനായിട്ട് ഏറ്റവും കൂടുതൽ ലിവറേജ് കിട്ടുന്ന ബ്രോക്കിംഗ് ഫേം ഏതാണെന്നുള്ളത് ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ അറിഞ്ഞാ കഴിഞ്ഞത് അലിസ് ബ്ലൂ എന്ന് പറയുന്ന ബ്രോക്കിംഗ് ഫേം വളരെ നല്ല രീതിയിലുള്ള ലിവറേജ് ട്രെയിനിങ് പ്രോത്സാഹിപ്പിക്കുകയില്ല ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലെവറേജ് നല്ല രീതിയിൽ കൂടുതലായിട്ടാണ് അലിസ് ബ്ലൂ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഫൈവ് പൈസ ഒക്കെ നല്ല സർവീസുകളുമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതിനുശേഷം ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നോക്കാം നാളെ വീക്കിലി ആണ് നിഫ്റ്റി വീണ്ടും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ക്ലോസിംഗ് പന്ത്രണ്ടായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ഇന്ന് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയ ആണ് അപ്പോൾ നാളെ നമുക്ക് രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് നോക്കാറുള്ളത് നിഫ്റ്റി പതിമൂന്നായിരം ടച്ച് ചെയ്യുമോ എവർ ടൈം ഹൈ ആയിട്ടുള്ള പതിമൂന്നായിരത്തിലേക്ക് നിഫ്റ്റി പോകുമോ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇരുപത്തി മൂന്നായിരത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും എർ ഹൈ ആയിട്ടുള്ള തേർട്ടി തൗസൻഡിലേക്ക് വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് രണ്ട് കാര്യം ഇത് വീക്കിലി എക്സ്പയറി ആണ് പക്ഷേ ഇപ്പോഴത്തെ ഗ്ലോബൽ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും അപ്പണിങ് തന്നെയായിരിക്കും കാരണം ഇപ്പം യു എസ് മാർക്കറ്റ് ഡോ ജോൺസ് ഏകദേശം നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റിൻ്റെ അപ്സൈഡാണ് ചെറിയ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഡോ ജോൺസ് ഫ്യൂച്ചർ ചെറിയ രീതിയിലൊരു മൈനസ് ആയിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഡോ ജോൺസൻ്റെ ഇൻഡസ്ട്രിയൽ ആവറേജ് ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അപ്സൈഡാണ് നാസ്റ്റാക്ക് പത്ത് പോയിന്റ് മൈനസ് ആണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഏകദേശം ആറ് പോയിന്റ് പ്ലസ്സോട് കൂടിയാണ് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ലണ്ടൻ മാർക്കറ്റ് ഇരുപത് മാർ ഇരുപത് പോയിന്റ് പാരീസ് മാർക്കറ്റ് ഇരുപത്തി നാല് പോയിന്റും അതുപോലെ തന്നെ ജർമ്മൻ മാർക്കറ്റ് അമ്പത്തി ആറ് പോയിന്റും പ്ലസോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നുന്നു വേൾഡ് മാർക്കറ്റ് നമുക്ക് സപ്പോർട്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടത് ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളും ബാങ്കിങ് സ്റ്റോക്കുകളും റൂൾ ചെയ്യുന്നതാണ് അതായത് നമ്മുടെ മാർക്കറ്റിൻ്റെ റാലി ഒരു വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റോക്സുകൾ ഏറ്റെടുത്തു ഇപ്പോൾ ലീഡേഴ്സ് ഒന്നും മാറി നിന്ന് പല സെക്ടറുകളിലായിട്ട് മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ കംപ്ലീറ്റ് ആയിട്ട് റാലി ഏറ്റെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് പല കാര്യങ്ങളാണ് ഈ ഒരു പോസിറ്റീവ്നെസ്സിന് കാണുന്നത് ഒന്ന് വരുന്ന ഇക്കണോമിക് ഡാറ്റാസ് ഒക്കെ പോസിറ്റീവ്സ് കാണിക്കുന്നു നല്ല രീതിയിലുള്ള ഫോറിൻ ഇൻഫ്ലോ ഇക്കോണമി റേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇക്കോണമി പുനരുജ്ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് പല ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സും പാരാമീറ്റേഴ്സും പോസിറ്റീവ് സൈൻ കാണിക്കുന്നതനുസരിച്ചിട്ട് ഫോറിൻ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് ഫണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നല്ല കോർപ്പറേറ്റ് ഏണിങ്സ് അതുപോലെ തന്നെ നല്ല ഗ്ലോബൽ ട്രെൻഡ് എഫ് ഐ ഐ ഐ ഐസ് ബയിങ് അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും പന്ത്രണ്ടായിരത്തി തൊള്ളായിരമായിക്കോട്ടെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതായിക്കോട്ടെ ഷോർട്ട് കവറിങ് കാണുകയാണ് അതായത് ആൾക്കാർ ഷോർട്ട് ചെയ്തിട്ടുള്ള പൊസിഷൻസ് കവർ ചെയ്തിട്ട് നേരെ മറിച്ച് ലോങ് പൊസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണും പക്ഷേ ഒരു ചെറിയ അപകടവിടെ പതിഞ്ഞിരിപ്പുണ്ട് നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓവർബോർഡ് പൊസിഷനിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ചെറിയ ചെറിയ നെഗറ്റീവ് ന്യൂസുകളൊക്കെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യുന്നതായിട്ട് വരാം ചെറിയ ചെറിയ ന്യൂസുകൾക്ക് വരെ നല്ല രീതിയിലുള്ള റിയാക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടായെന്ന് വരാം അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് ഹെവി പൊസിഷൻസ് വെച്ച് നീക്കുന്നവർ തീർച്ചയായിട്ടും ഹെഡ് ചെയ്യാൻ മറക്കരുത് അവരുടെ പൊസിഷൻസ് പോർട്ട്ഫോളിയോസ് ഹെഡ് ചെയ്തിരിക്കണം കറക്റ്റായിട്ടുള്ള ഹെഡ്ജിങ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അത് നോക്കി കാണുക തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള പൊസിഷൻസ് മാത്രം ഓവർനൈറ്റ് ക്യാരി ചെയ്യുക നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഓപ്ഷൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സോ അങ്ങനെയുള്ള സ്റ്റോക്കുകളോ മാത്രം ഇൻട്രാഡേ വെച്ചിരിക്കുന്നവർ ഓവർനൈറ്റ് ക്യാരി ചെയ്യുന്നവർ നമുക്ക് ബേർ ചെയ്യാൻ പറ്റുന്ന ലോസ് മാത്രമുള്ള പൊസിഷൻസ് ബെയർ ചെയ്യാം അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുക അല്ലാത്തതൊക്കെ അന്നുള്ള ക്ലോസിംഗിലേക്ക് വെച്ച് പോവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ ഡിപ്പ് വരുമ്പോഴും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുള്ള ആയിട്ട് കണക്കാക്കുക ഇന്ന് എഫ് ഐ ഐസ് ഡി ഐസ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ ഐസ് ബയിങ് സൈഡിൽ തന്നെയാണ് മൂവായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ബൈംഗ് ആണ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് ഡി ഐസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ ബൈങ് ആണ് നവംബർ തുടങ്ങിയിട്ട് ഏകദേശം എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ്ങ് മോഡാണ് അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിരീക്ഷിക്കുക നമുക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞതാണത് എഫ് ഐ ഐസിൻ്റെ നിലപാടുകളാണ് ഈ ഭാവിയിൽ മാർക്കറ്റ് നിക്ഷേപിക്കുക അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ കറക്ഷൻ സാധ്യമാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഓട്ടോ സ്റ്റോക്കുകളിൽ നിന്ന് നല്ല രീതിയിൽ ടാറ്റാ മോട്ടേഴ്സായാലും ശരി നമ്മൾ ഇന്നലെ പറഞ്ഞു നൂറ്റി എഴുപത്തഞ്ച് വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് ഏകദേശം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേ ലെവലിലാണ് ടാറ്റ മോട്ടേഴ്സ് ക്ലോസ് ചെയ്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതിൻ്റെ ഓവർ ടൈം ഓൾ ടൈം ഹൈയിലേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഓട്ടോ സെക്ടർ ലീഡ് ചെയ്യുമ്പോൾ ഓട്ടോ ആക്സിലറി സ്റ്റോക്കുകളായിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോക്കുകളും മിണ്ടാ ഇൻഡസ്ട്രീസ് ജെ എം ഓട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജെ ബി എം ഓട്ടോ അങ്ങനെ ചെറിയ ഓട്ടോ ആക്സിലറി കമ്പനികളൊക്കെ റാലിയിലാണ് ദീപാവലിക്ക് ശേഷം മൂന്നാമത്തെ സെഷനാണ് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നുള്ളാണ് അതുപോലെ തന്നെ ഫിനാൻസ് കമ്പനീസ് എൻ ബി എഫ് സികൾ ഇവരും ഇന്ന് റാലി ചെയ്തു എന്നുള്ളതാണ് മണപ്പുറം നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും മണപ്പുറത്തിൻ്റെ ക്ലോസിംഗ് ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ഇൻട്രാഡേ പ്രോസ്പെക്റ്റീവ് തന്നെ മണപ്പുറം കൺസിഡർ ചെയ്യാവുന്നതാണ് നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലാണ് നമുക്ക് മണപ്പുറം ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത്തി ഒന്നിന് താഴെയാണ് മണപ്പുറത്തിലെ വീക്ക്നസ് ഫീൽ ചെയ്യുന്നത് തോന്നുന്നു നൂറ്റി അറുപത്തെട്ട് നൂറ്റി എഴുപത് വരെയൊക്കെ കൃത്യമായിട്ട് മണപ്പുറത്തിലേക്കൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം നാളെ നമുക്ക് ഈ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് മാത്രം അവരുടെ റിസ്ക് അപ്പൻസ് കറക്റ്റായിട്ടുള്ള റിസ്ക് മാത്രം എടുക്കുക അത് നമുക്ക് ഐ ടികളിൽ ഐ ടി സ്റ്റോക്ക് ഫാർമ സ്റ്റോക്കുകളിൽ ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു കാരണം അവർ ഓൾറെഡി റാലി ചെയ്ത് തളർന്ന് നിൽക്കുകയാണ് അതിന് പുറമെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയാലിറ്റി സെക്ടറുകൾ നല്ല രീതിയിൽ തിരിച്ചു വന്നു തുടങ്ങുകയാണ് വീണ്ടും പ്രോപ്പർട്ടി ഗ്രോത്ത് പ്രോപ്പർട്ടി ഒക്കെ പ്രോപ്പർട്ടിയൊക്കെ ആയിരത്തിന് താഴെ വന്നിരിക്കുകയാണ് വീണ്ടും അത് തിരിച്ച് ആയിരത്തി അൻപതിന് മുകളിലേക്ക് വന്നിരിക്കുന്നു ഗോദ്രേജ് പ്രോപ്പർട്ടി പോലുള്ള നല്ല ക്വാളിറ്റി മെക്യാ പ്രോപ്പർട്ടി സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ റിയാലിറ്റി സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള ബൈങ് കാണുന്നു എന്നുള്ളതാണ് ഇത് എക്കോണമിയുടെ റിവൈവൽ സിഗ്നൽ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഐ ടിയിലും ഫാർവേയിലുമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നത് കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച മുതൽ ലീഡ് ചെയ്തിരുന്ന സെക്ടറാണ് ഇവർ രണ്ട് പേരും അവരാണ് ഇപ്പോൾ ചെറിയ ലീഡർഷിപ്പ് മാറ്റി മറ്റുള്ള സെക്ടറുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് വേറൊരു കാര്യം ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടിന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇത്ര റണ് ചെയ്യുന്നതാണ് ഫിഫ്റ്റി ടു വീക്സ് അറുപത് രൂപയാണ് ഏകദേശം അറുപത്താറ് രൂപയോളാണ് ഇന്ന് നിഫ്റ്റി ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കയറിയിട്ടുള്ളത് എഴുന്നൂറ്റി മൂന്ന് രൂപയിലാണ് ക്ലോസ് ചെയ്യുക ഫിഫ്റ്റി ടു വീക്സ് ഹൈ ആണ് ഓൾ ടൈം ഹൈ ആണ് സ്റ്റോക്കിൻ്റെത് അപ്പോൾ അതൊരു പറയുന്നത് പ്രത്യേകിച്ച് മൂന്നാല് കാര്യങ്ങളാണ് കമ്പനിയുടെ പ്രസ് മീ പ്രസ് കോ പ്രസ് റിലീസ് കണ്ടപ്പോൾ മനസ്സിലായത് ഏകദേശം എസ് യു ആറോളം മോഡലുകളാണ് കമ്പനി പുറത്തിറക്കാൻ പോകുന്നത് അതിൽ എസ് യു വി സെഗ്മെൻറ്റിൽ കമ്പനിയുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് രണ്ട് എസ് യു വികൾ രണ്ട് അപ്ഗ്രേഡ് എസ് യു വികൾ വേറെ രണ്ട് മോഡലുകൾ അങ്ങനെ മൊത്തം ആറോളം മോഡലുകളാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ധാർ മഹീന്ദ്ര ധാർ എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ മോഡലിന് ഏകദേശം ഇരുപതിനായിരത്തിലധികം ബുക്കിംഗ് കിട്ടിയിരിക്കുന്നു ആറ് മാസത്തെ വെയ്റ്റിംഗ് പീരീഡാണ് ഈ ഈ ഒരു പെർട്ടിക്കുലർ മോഡലിന് വേണ്ടിയിട്ട് ഡീലർമാർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പം മഹീന്ദ്ര മഹീന്ദ്ര നല്ല രീതിയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പ്രീ കോവിഡ് ലെവലിലേക്ക് വന്നിരിക്കുന്നു ഓർഡർ ബുക്ക് ഫുള്ളാണ് അതുമാത്രമല്ല ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ട്രാക്ടർ കെ റ്റു കാറ്റഗറിയിലുള്ള കെ ടു സ്റ്റെഗ്മെൻറ്റിലുള്ള ട്രാക്ടർ സെയിൽസ് തെലങ്കാനയിൽ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് ഇതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് വരുന്നത് അതുപോലെ തന്നെ ഫാം റവന്യൂ ഇവരുടെ ഫാം എക്യൂപ്മെൻറ്സും ഫാം ഈ ട്രാക്ടർ പോലുള്ള സെയിലുകളിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഔട്ട്കമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂട്ടി വാചിക്കുമ്പോഴാണ് ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രൻ ഇത്രയും നല്ലൊരു അപ്സൈഡ് വന്നു പല ബ്രോക്കിംഗ് ഫേമുകളും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് റുപ്പീസൊക്കെയാണ് ടാർഗറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു സ്റ്റോക്കിൽ തേജി ഭയങ്കരമായിട്ട് നമുക്ക് ഇന്ന് അപ്സൈഡ് കണ്ടത് ലാർസൺ ആൻഡ് ട്യൂബ്രോ എൽ എൻ ടി ആണ് അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും വളരെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ് എൽ എൻ ടിയുടെ ലാസ്റ്റ് മന്ത്ലി റിപ്പോർട്ടിൽ കാണുന്നത് ഏകദേശം ഒരു ഏഴ് ആഴ്ച കൊണ്ട് എന്ന് പറയാം ആറാഴ്ച കൊണ്ട് ആറാഴ്ച കൊണ്ട് ഏകദേശം ഇരുപത്തയ്യായിരം കോടിക്ക് മുകളിലാണ് എൽ എൻ ഡിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറുകൾ എന്ന് പറയുന്നത് അത് ഇന്ന് വന്നിരിക്കുന്ന ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ സാനിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഓർഡർ വന്നിരിക്കുന്നു റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കരാറുകൾ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഡിഫൻസ് ഓർഡറുകൾ പോസിറ്റീവാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് കാണുന്നത് പ്രീ കോവിഡ് ലെവലിലേക്ക് അവരുടെ ഓർഡർ ബുക്ക് വന്നിരിക്കുന്നു ആകെ ഒരു പ്രശ്നം അവർ ഹൈദരാബാദ് വേസ്റ്റ് ആയിട്ടുള്ള മെട്രോ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൽ എൻ ടിയെ സംബന്ധിച്ചിട്ട് ഹൈദരാബാദ് പ്രൊജക്റ്റുകൾ മാത്രമാണ് ഒരു വിഘാതമായിട്ട് അവർക്ക് നിൽക്കുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ട് ഒരുപാട് ലോസുകൾ പ്രൊജക്റ്റുകളിൽ അവർ കാണിക്കുന്നു അത് പക്ഷേ അത് എസ് ബി ഐ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് പ്രധാനപ്പെട്ട രീതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ലേബർ സപ്ലൈ ലേബർ സപ്ലൈ വളരെ നല്ല രീതിയിലേക്ക് വന്നു ആ ഒരു കോവിഡ് പ്രശ്നമായിട്ട് കോവിഡ് സമയത്ത് ലേബർ ഷോർട്ടേജ് ഒരു അല്ലെങ്കിൽ ഷോർട്ടേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് കമ്പനി വ്യക്തമാക്കിയതാണ് പക്ഷേ ഇപ്പോൾ കോവിഡ് പ്രീ കോവിഡ് ലെവലുകളിലേക്ക് ലേബർ സപ്ലൈ വന്നിരിക്കുന്നു ലേബർ അവൈലബിലിറ്റി കൂടിയിരിക്കുന്നു എന്നുള്ളതും അവരുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോകുന്നു സ്മൂത്തായിട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളും കമ്പനി പുറടിച്ചു അതിൻ്റെ സമയം ആയിട്ട് എൽ എൻ ടിയുടെ ഓർഡർ ബുക്കുകൾ വളരെ സ്ട്രോങ് ആണ് വരും ക്വാർട്ടറുകളിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് വേണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു മാസത്തെ ഏകദേശം ഒരു മാസം കൊണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ അപ്സൈഡ് നമ്മൾ എൽ എൻ ടിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ഏകദേശം അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഏഴര ശതമാനത്തോളം എൽ എൻ ഡി വന്നു കഴിഞ്ഞു അപ്പം ഒരു ലോങ് ടേം പിക്ക് ആയിട്ട് നമുക്ക് എൽ എൻ ഡി എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു തെളിവന്നെയാണ് ഈ ഒരു ഫണ്ടമെന്റൽ ഡാറ്റാസ് കാണിക്കുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട നിഫ്റ്റിയുടെ നാളത്തെ അപ്സൈഡ് നോക്കാം നിഫ്റ്റിയിൽ ഇപ്പം നാളത്തെ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് രണ്ട് നാളെ നിഫ്റ്റി പതിമൂന്നായിരത്തിന് മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടുമെന്നുള്ളതാണ് കിട്ടുവാണെങ്കിൽ വീണ്ടും നമുക്കൊരു പുതിയ ബേസ് ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും പതിമൂന്നായിരം തന്നെയാണ് നിഫ്റ്റിയുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു നമുക്ക് നല്ല രീതിയിലുള്ള ഷോർട്ട് കവറിങ് വീണ്ടും കാണാം അത് വീണ്ടും ഒരു പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഇരുപത് വരെയുള്ള ഒരു റാലി നമുക്ക് കണ്ടിന്യൂ ചെയ്തേക്കാം അതായത് ഒരു നൂറ്റി മുപ്പത് പോയിന്റിനോളം നമുക്കൊരു റാലിക്കുള്ള ചാൻസസ് ഷോർട്ട് കവറിങ് പ്ലസ് ഫ്രഷ് ബൈങ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ പന്ത്രണ്ടായിരം മുതൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വരെയാണ് നമുക്ക് അപ്കർ ആയിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ടു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ടു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കാണുന്ന ഒരു എഴുപത്തഞ്ച് പോയിന്റിലാണ് നമുക്ക് ബേസ് ലൈൻ കിടക്കുന്നത് പതിമൂന്നായിരം ടു പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വരെയുള്ള ഒരു നൂറ്റി ഇരുപത് പോയിന്റിൽ നമുക്ക് അപ്പർ ക്യാപ്പും കാണാം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നിഫ്റ്റി കാണുന്നത് അപ്പോൾ ഈ ഒരു രീതി നാളെ എക്സ്പയർ ആകുന്ന സമയത്ത് വെറട്ടാലിറ്റിക്കുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻസ് വഴി നമുക്ക് നാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ട്രേഡേഴ്സിന് വാങ്ങുമ്പോഴെപ്പോഴും ഇൻ മണി മണിക്കാളോ ഇൻ ദ മണി പുട്ടോ വാങ്ങുക കാരണം ആ സമയത്ത് ആകുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് മാറാനുള്ള ചാൻസസ് കൂടുതൽ കിട്ടും ഇപ്പോൾ കോൾ ഓപ്ഷൻ സൈഡിലേക്കാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മുകളിലോട്ടാണ് സാധിക്കുന്നതെങ്കിൽ ഇപ്പം ഞാനായാലും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ കോൾ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് രൂപയ്ക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിൽ വരുന്ന അപ്സൈഡ് നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മാർക്കറ്റ് ഇപ്പം പന്ത്രത്തിന് മുകളിൽ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ പതിമൂവായിരത്തിന് മുകളിൽ നമുക്ക് എന്തായാലും ഒരു റാലി കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ ഒരു ചെറിയ ഡിപ്പുണ്ടായെന്ന് പോകണമെങ്കിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ കോ കോൾ വാങ്ങുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മാർക്കറ്റ് റിക്കവറി കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു പ്രോഫിറ്റുമായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കിട്ടും എന്നുള്ളതാണ് തോന്നുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മണപ്പുറം തന്നെയാണ് ഇന്നത്തെ ക്ലോസിംഗ് ലെവലിൽ വെച്ച് നോക്കുമ്പോൾ മണപ്പുറം ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചർ കമ്പനികൾ പറയുന്ന എൽ എൻ ടി പോലുള്ള കമ്പനികൾ അതിൻ്റെ ടൈലൻ്റായിട്ടുള്ള ഇന്ന് നമ്മൾ ഐ ആർ ബി ഇൻഫ്രന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഐ ആർ ബി ഇൻഫ്രയിൽ ഒരു ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കണ്ടു അതേ കാറ്റഗറിയിൽ വരുന്ന വേറൊരു സ്റ്റോക്കാണ് പി എൻ സി ഇൻഫ്ര എന്ന് പറയുന്നത് പി എൻ സി ഇൻഫ്രയിൽ വൺ സെവൻറ്റി ത്രീ വൺ സെവൻറ്റി ഫോറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പി എസ് പി എൻ സി ഇൻഫ്രോയ്ക്ക് ഒരു നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ടാർഗറ്റ് ഒരു സ്വിംഗ് ബേസിൽ നമുക്കൊരു പി എൻ സി ഇൻഫ്രോയെ നമുക്ക് നോക്കാം സ്റ്റോക്ക് വീക്ക് ആന് നൂറ്റി അറുപത്തി മൂന്നിന് താഴെയാണ് നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തി മൂന്നിന് താഴെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇത് വെച്ചുകൊണ്ട് ഒരു സ്വിംഗ് ഡെലിവറി നമുക്ക് എനിക്ക് തോന്നുന്നു പി എൻ സി ഇൻഫ്രോയിൽ നോക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് എൻ്റെ വാച്ച് ലിസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുമ്പ് ഒരു സ്റ്റഡി നടത്തിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് അതുപോലെ തന്നെ ഇനി വേറൊരു പ്രധാനപ്പെട്ട ന്യൂസുകൾ നമുക്ക് നോക്കാം മാർക്കറ്റിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകളിൽ ഒന്ന് വേദാന്ത അവരുടെ ബി പി സി എല്ലിൻ്റെ ഗവണ്മെന്റ് സ്റ്റേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ബിഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സുപ്രീം കോർട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് വേവിംഗ് മൊറട്ടോറിയമായിട്ടുള്ള കേസ് നവംബർ പത്തൊമ്പതിലേക്ക് മാറ്റി അത് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അതുപോലെ തന്നെ ഇമാമി ഇമാമി അവരുടെ ഹോം ഹൈജീൻ സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നതായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഐ ടി സി രണ്ട് പുതിയ സിഗരറ്റ് ബ്രാൻഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ത്യയിലേക്ക് വന്നത് മാർക്കറ്റിലേക്ക് വന്നത് നാൽക്കോ നാഷണൽ അലൂമിനിയം കമ്പനി ഏകദേശം അമ്പത് പൈസ വെച്ചിട്ട് ഇൻ്ററിയും ഡിവിഡൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സദ്ഭാവ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി രൂപയുടെ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് വന്ന മറ്റൊരു വാർത്ത എൽ എൻ ടിക്ക് ടാറ്റാ ഗ്രൂപ്പിൽ നിന്ന് വന്ന കൊമാസു മൈനിങ് എക്യുപ്മെൻസിൻ്റെ ഒരു ഓർഡറാണ് ടാറ്റാ സ്റ്റീലിന് വന്നി ടാറ്റ സ്റ്റീലിൽ നിന്ന് ടാറ്റാ ഗ്രൂപ്പിൽ നിന്ന് ടാറ്റാ സ്റ്റീലിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ജസ്റ്റായാലിന് ജെ ഡി മാർട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നുള്ള ലീഗൽ ആക്ഷൻ ജസ്റ്റായാലിനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു ലീഗൽ ആക്ഷൻ കുറച്ച് ദിവസങ്ങളിൽ ചിലപ്പം സങ്കീർണമായേക്കാം എന്നുള്ള വാർത്ത അത് ജസ്റ്റായൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷന് കാരണമാക്കി വിപ്രോ അറിയിച്ചിരിക്കുന്നത് വിപ്രോയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബൈബാക്കിന് അപ്രൂവൽ കൊടുത്തു എന്നുള്ളതാണ് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് വിപ്രോ ചെലവഴിക്കാൻ പോകുന്നത് നാനൂറ് രൂപ പെർ ഷെയർ ആണ് കമ്പനി ഡിവിഡൻ ബൈബാക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സിപ്ലയാണ് നമ്മുടെ കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് കിറ്റുകൾ ബെൽജിയം പോലുള്ള കമ്പനികൾ ബെൽജിയം പോലുള്ള രാജ്യങ്ങളും യൂറോപ്പിലുകളിലും അത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത സിപ്ല പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും എല്ലാ ഒരു നമ്മുടെ നിഫ്റ്റിയിലും അല്ലെങ്കിൽ മൊത്തം മാർക്കറ്റും നോക്കിക്കഴിഞ്ഞാൽ റാലി വളരെ ആകുന്നതാണ് കാണുന്നത് പല മെഗ് ക്യാപ്പുകളിലും സ്മോൾ ക്യാപ് സെക്ടറുകളിലും നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന പല ആൾക്കാരും ലോജിസ്റ്റിക് സെക്ടറുകളിലൊക്കെ രണ്ട് ദിവസത്തെ വളരെയേറെ വർധനവിന് ശേഷം ആൾക്കാർ ലോജിസ്റ്റിക് സിക്കിലൊക്കെ പൊസിഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അൺ ടിലൻഡ് അൺലസ് നമുക്കൊരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരാതെ കാരണം ഒരുപാട് വാക്സിൻ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുണ്ട് മറ്റു രാജ്യങ്ങളിലായാലും അപ്പോൾ ഏതു തരം വാക്സിനാണ് ഇപ്പോൾ വരാൻ പോകുന്നത് നമുക്കറിയില്ല ഇപ്പോൾ ആദ്യം ഫൈസർ വന്നിരിക്കുന്ന ആ ഒരു വാക്സിൻ്റെ പുറത്താണ് മറ്റുള്ള കമ്പനികളൊക്കെ ഇതേപോലുള്ള വാക്സിനാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരുടെ ട്രാൻസ്പോർട്ടേഷനോ അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോളോക്കെയാണ് പറയുന്നത് അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു വാക്സിനാണ് ഫലപ്രദമാകുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇന്ന് അറിയിച്ചിരിക്കുന്നത് ഫൈസർ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ ആക്കുറസി കിട്ടാനുള്ള ചാൻസ് തേർഡ് ട്രയലിന് ശേഷം വരും എന്നുള്ളതാണ് അത് വീണ്ടും പ്രത്യക്ഷ നൽകുന്നത് അപ്പോൾ ഒരു വാക്സിൻ വാർത്തകൾ മാർക്കറ്റ് ഓൾറെഡി ഇനി ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ളതാണ് ഈ പുതിയ വാക്സിൻ വാർത്തകൾ ഇനി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിന് മുകളിലൊക്കെ ആക്കൂറസി വന്നു എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിന് ഇനി ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളിപ്പം അനൗൺസ് ചെയ്യുന്നു പല കമ്പനികളും തേർഡ് ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി തേർഡ് ട്രയലിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് വൈകുന്നേരം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൻ്റെ മുകളിൽ അക്യുറസി കിട്ടും എന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് അത്രമാത്രം ഇനി പോസിറ്റീവായിട്ട് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ളത് അപ്പോൾ അതിലൊക്കെ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഏത് രീതിയിലുള്ള ടെമ്പറേച്ചർ കൺട്രോളാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടെന്നുള്ള ഒക്കെ വരാൻ വേണ്ടിയിട്ട് മാത്രമല്ല യു ഒരു പ്രധാന പ്രശ്നം മാറി നിൽക്കുന്നുള്ളാണ് അത് ഈ പറയുന്ന സ്റ്റിമുലസ് ആണ് ഇപ്പോൾ ബൈഡൻ വന്നു അധികാര കൈമാറ്റത്തിന് സമയമെടുക്കുന്നു അവിടെ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു ഇതൊക്കെ നല്ല രീതിയിൽ ബേസ്റ്റൗട്ട് ചെയ്യുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിന് തന്നെ ഒരു പ്രശ്നമായി സംഭവിക്കാം അതിനുശേഷം സംഭവം ഈ പറയുന്ന സ്റ്റിമുലസ് പാക്കേജിൽ കൃത്യത വരാനുണ്ട് ഇപ്പോഴും യു എസ് എയിലെ എക്കോണമി റിക്കവറായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അധികാര കൈമാറ്റം വന്നിട്ടില്ല അപ്പോൾ അവിടെയുള്ള അവസ്ഥ എന്താണ് അവിടുത്തെ എക്കോണമിക് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നമ്മളിയും പറയേണ്ടിയിരിക്കുന്നു ഐ എ എഫ് അല്ലെങ്കിൽ ഐ എം എഫിൻ്റെ ഒക്കെ ഔട്ട്ലുക്ക് ഇനിയും പുറത്തേക്ക് വരാനുണ്ട് അവർ എത്രമാതിരം പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് പുറത്തുവിടാൻ ഒരു കാരണം വേൾഡ് എക്കോണമിയിൽ നമ്മുടെ ഡെറ്റിൻ്റെ ടോട്ടൽ ട്രില്യൺ ഉള്ള കണക്കൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലൊക്കെ കാണിക്കുന്നത് ഐ എഫ് ഒന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഡെപ്റ്റ് തന്നെ ഗ്ലോബൽ ഡെപ്റ്റ് തന്നെ ഫിഫ്റ്റീൻ ട്രില്യൺ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ സെപ്റ്റംബർ വെച്ച് നോക്കുമ്പോൾ അത് ഏകദേശം നല്ല രീതിയിലുള്ള വർധനവാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചൈനയിലുള്ള വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈനയുടെ ടോട്ടൽ ഡെപ്റ്റ് ജി ഡി പി റേഷ്യ ആയിട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ശതമാനമാണ് അത് ക്യൂ ത്രീയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ റെലി കെയർ സെബിയിൽ നിന്നും ഒരു ഷോക്കോസ് നോട്ടീസ് വന്നിരിക്കുന്നു അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ടില്ല പക്ഷേ അതിനെ വേണ്ടുന്ന അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഷേഴ്സ് എടുക്കും എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി വിലാസ് ബാങ്കിൻ്റെ നമുക്കറിയാം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ ആയിട്ടുള്ള മനോഹരൻ അവർ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ളവർ പറയുന്നത് ഏകദേശം ബാങ്കിന് ഇരുപതിനായിരം കോടി രൂപയുടെ ഡെപ്പോസിറ്റുകളാണുള്ളത് അതുപോലെ തന്നെ പതിനേഴായിരം രൂപയോളം ലോണുകളായിട്ട് പുറത്തുമുണ്ട് എന്നുള്ള രീതിയിലാണ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള അവർ ബാങ്കിനെ അറിയിച്ചിരിക്കും ഹീറോ മോട്ടോർ ഹീറോ മോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പതിനാല് ലക്ഷം പതിനാല് ലക്ഷം വെഹിക്കിളുകളാണ് അവർ സെല് ചെയ്തത് വൺ പോയിൻറ്റ് ഫോർ മില്യൺ യൂണിറ്റുകളാണ് ഈ പറയുന്ന മുപ്പത്തിരണ്ട് ദിവസത്തെ ഫെസ്റ്റിവൽ സീസണിൽ സെൽ ചെയ്തിരിക്കുന്നുള്ള വാർത്ത കമ്പനി പുറത്തേക്ക് പുറത്തേക്കും അതുപോലെ തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ടു വീലർ സെഗ്മെൻറ്റിൽ വളരെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് എന്നും കമ്പനി അവകാശപ്പെടുന്നു അപ്പോൾ വരുന്ന വാർത്തകളൊക്കെ മിക്സഡ് ആയിട്ടുള്ള വാർത്തകളാണ് ഇനി ഇതിലിനിയിപ്പോൾ മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഓവർ ബോഡ് പൊസിഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി ഒരു ആയിട്ടുള്ള നെഗറ്റീവ് വാർത്തകളോട് മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ വന്നേക്കാം നമ്മൾ കറക്ഷൻ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് മാർക്കറ്റ് വൺ സൈഡ് റാലി എപ്പോഴും വരും എന്നുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പക്ഷേ ഓരോ ടിപ്പിലും മാർക്കറ്റിൻ്റെ ബേസ് ലൈൻ സ്ട്രോങ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എക്കണോമിക് ഡാറ്റകളൊന്നും ഒന്ന് വീക്കാവാതിടത്തോളം കാലം നമുക്ക് ഒരു ഓരോ ഡിപ്പും ചെറിയ നല്ല സ്റ്റോക്കുകളിൽ ഇപ്പം എൽ എൻ ഡി പോലുള്ള സ്റ്റോക്കുകളിൽ രണ്ടാഴ്ച മുമ്പ് ആയിരത്തിന് താഴെ വന്നിരുന്ന സ്റ്റോക്കുകൾ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറിന് മുകളിലേക്ക് വന്നു അപ്പോൾ എപ്പോഴാലും ഏതൊരു ഡിപ്പിലായാലും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ഇതുപോലുള്ള ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ലീഡേഴ്സായിട്ടുള്ള സെക്ടറുകളിലെ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് റിബൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ തരുമെന്നുള്ള കാര്യത്തിനാണ് ഇപ്പോൾ നമുക്ക് വീണ്ടും വ്യക്തത വന്നിരിക്കുന്നത് അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കുള്ള ഒരു അപ്രോച്ച് വേണം ട്രേഡേഴ്സ് ആണെങ്കിൽ നാളെ എക്സ്പയറി ആണ് അതുപോലെ തന്നെ വളട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യണം നമ്മുടെ മുന്നിലുള്ള മാർക്ക് തർട്ടീൻ തൗസൻഡ് ആണ് നിഫ്റ്റിയിൽ അത് ക്രോസ് ചെയ്ത് എത്രമാത്രം ഷോർട്ട് കവറിംഗ് റാലി നിഫ്റ്റിയിൽ വരുന്നുള്ളാണ് ഓപ്ഷൻസ് വഴി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മണി ഓപ്ഷൻസ് മാത്രം മേടിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയാണ് നമ്മൾ കാണുന്നത് നിഫ്റ്റിയിൽ ഇത്രമാത്രം റാലി വരുമ്പോഴും സ്റ്റോക്കിൽ ഓരോ ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കൂടെയുള്ള സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള സിക്സ്റ്റി സിക്സ് റുപ്പീസിൻ്റെ ഒക്കെ അപ്സൈഡ് വരുവാന്ന് പറയുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളാണ് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുവഴിയാണ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ടുള്ള അപ്രോച്ച് കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെയും ഔട്ട്ലുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് പോസിറ്റീവ് ആയിട്ടാണ് ഉള്ളത് തോന്നുന്നു ഇവിടുന്ന് ബാങ്ക് വീണ്ടും കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ നിന്ന് നമ്മുടെ ഫെഡറൽ ബാങ്ക് ബാങ്കൊക്കെ അറുപതിനു മുകളിലേക്ക് വന്നു നമ്മൾ ദിവാലി ബൈംഗ് ആയിട്ട് പറഞ്ഞിരുന്ന ദാനി ഗ്യാസ് എന്ന് വളരെ നല്ല രീതിയിൽ ഏകദേശം ടാർഗറ്റിനൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ഐ ആർ ബി ഇൻഫ്ര ആക്സിസ് ബാങ്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പതിനോ അടുപ്പിച്ച് തന്നെ ഇന്ന് ആക്സിസ് ബാങ്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് സ്റ്റോക്കുകളായാലും നല്ല അതാണ് ഞാൻ പറഞ്ഞത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും എവിടെ വന്നാലും ഇതൊരു പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പേടിക്കേണ്ട ഒരു സമയമാണ് മാർക്കറ്റ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുന്നത് ഏത് സ്റ്റോക്കിനും നമ്മൾ കണ്ണ് പൂട്ടി നിക്ഷേപിച്ചു കഴിഞ്ഞാലും അവിടെ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ടോപ്പിൽ അവസ്ഥയായിട്ടാണ് എപ്പോഴും പരിഗണിക്കാവുന്നത് അവിടെ നിന്നാണ് പല ആൾക്കാരും വീണ്ടും മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റീറ്റെയിലേഴ്സ് മാർക്കറ്റിലേക്ക് വരുന്ന സമയം മാർക്കറ്റിനെ പേടിക്കണം എന്ന് പറയുന്നത് കാരണം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്ന സമയത്താണ് മാർക്കറ്റിൽ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് അതൊരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ എന്ന് നമുക്ക് വരേണ്ടിയിരിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റികൾ നമുക്ക് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഓരോ സിഗ്നലായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പോസിറ്റീവ് ഒരു കുറച്ച് ഓവർ സോൾഡ് ടെക്ടറിലേക്ക് മാറുന്നു പിന്നെ എല്ലാ സ്റ്റോക്കുകളും റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുന്നത് കുറച്ച് ഭയപ്പാടുകൂടി കാണേണ്ടതാണ് അപ്പം പ്രോഫിറ്റിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് പരി ഘട്ടങ്ങളായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ക്യാഷുമായിട്ട് ഇരിക്കുക നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും കറക്ഷൻസ് മാർക്കറ്റിൽ പോസിബിൾ ആണ് അപ്പോൾ അതിന് വേണ്ടുന്ന സമയത്തേക്ക് വെയിറ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കണ്ട് മാർക്കറ്റ് വീണ്ടും റാലി ചെയ്ത് പോകുന്ന സമയം കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാർക്കറ്റ് കറക്റ്റ് ചെയ്യും കാരണം കാറി പോകുന്നതിനേക്കാട്ടും ഡബിൾ സ്പീഡിലാണ് താഴേക്ക് വരിക എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ് അപ്പം ക്യാഷുവൽ ആയിട്ട് ഇരിക്കുക നല്ല ലെവലിൽസിനായിട്ട് നല്ല സ്റ്റോക്കുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നാളെ നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ അതുപോലെ തന്നെ മാർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് എനിക്കറിയാം അത് എത്രയും പെട്ടെന്ന് തന്നെ നേരത്തെ ആക്കാനുള്ള അവസ്ഥ ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥ അതിനുള്ള അവസരം ഉണ്ടാക്കാം അതിന് അതുപോലെ തന്നെ പല ആൾക്കാരും പലതന്നെ ഇതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്കലി അത്രമാത്രം സൈവളബിൾ ആയിട്ടുള്ള ഒരു മൂവിലേക്ക് മൂന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ തൽക്കാലം ഇങ്ങനെയൊരു ചെറിയ ദിവസത്തേക്ക് കൂടി ഇങ്ങനെയൊരു ഓഡിയോസിന് നിങ്ങൾ സഹകരിക്കണം തുടർന്നുള്ള സപ്പോർട്ടുകളും ഉണ്ടായിരിക്കണം അതിൽ ഒന്നും കുറവുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഞാൻ എല്ലാവരും കാണുന്നുണ്ട് പറ്റുന്നവർക്കൊക്കെ മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും സപ്പോർട്ടിനും നന്ദി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം